നമസ്കാരം കൂട്ടുകാരെ, ഷെഫ് പിള്ളയാണ്. ഒരുപാട് റെസിപ്പികൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ജീവിതത്തിലേക്ക് ചില റെസിപ്പികളാണ് നിങ്ങളുമായി എത്തുന്നത്. മനോരമ ഓൺലൈനിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കലും ഷെഫ് ആകണം എന്ന് കരുതി ഈ മേഖലയിലേക്ക് വന്ന ഒരാളല്ല. കോളേജിലെ പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ ഈ ഒരു മേഖലയിലേക്ക് എത്തപ്പെടുകയും പിന്നീട് എനിക്കിതാണ് എൻ്റെ ഒരു തൊഴിൽ, അല്ലെങ്കിൽ എനിക്കിതിൽ ശോഭിക്കാനാകുമെന്ന് മനസ്സിലായപ്പോഴാണ് ഞാനൊരു ഷെഫ് ആകണം എന്ന് കരുതി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. വീടിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുകയും ഒഴിവ് സമയങ്ങളിൽ കിച്ചണിൽ പോയി അവിടുത്തെ ഷെഫിനെ സഹായിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിതിനകത്ത് കുറച്ച് സ്കിൽസ് ഉണ്ട്. കോബ്ലിയൊക്കെ അരിയാനും അല്ലെങ്കിൽ മസാലകളൊക്കെ ഇടുന്ന നേരത്ത് നമ്മൾ നോക്കി നിൽക്കാൻ, ആ ഒരു ഒബ്സർവ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവ് ആ ഷെഫ് കാണുകയും എന്നോട് കിച്ചണിൽ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും മുന്നേ ആലോചിക്കാതെ തന്നെ യെസ് എന്ന് പറഞ്ഞിട്ട് കയറുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തപ്പെടുന്നത്. മാസ്റ്റർ ഷെഫിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏതൊരു ഷെഫിൻ്റെയും വലിയൊരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് BBC പ്രൊഫഷണൽ മാസ്റ്റർ ഷെഫ്, അത് ഒരുപാട് ലോകത്ത് ഒരുപാട് ആരാധകരുള്ള കാണുന്ന ഒരു റിയാലിറ്റി ഷെഫ് പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കാൻ UK ഓരോ വർഷവും 1200 പരം ആൾക്കാരാണ് അപേക്ഷിക്കാറ്. അതിൽ നിന്ന് 48 പേരെയാണ് തിരഞ്ഞെടുക്കുക. അതിൻ്റെ പ്രോസസ്സ് തന്നെ വലിയൊരു കടമ്പയാണ്. ഒരു മണിക്കൂറോളം ഉള്ള ടെലിഫോൺ ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം നമ്മളൊരു മെനു ഉണ്ടാക്കി കൊടുക്കണം. അതിനുശേഷമാണ് അവർ ഓഡിഷന് വിളിച്ച് ഒരു 4-5 മണിക്കൂർ നമ്മളെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് നമ്മുടെ ശരീരഭാഷ, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല, ക്യാമറ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ പാനിക് ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ള എല്ലാം ചെയ്തതിനു ശേഷമാണ് നമ്മളെ തിരഞ്ഞെടുക്കുക. ആ ഒരു മത്സരത്തിൽ പോയി കേരളത്തിലെ ഒരു മീൻകറി ഉണ്ടാക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതാണ് ജീവിതത്തിലെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റിയത് നമ്മുടെ കരിയറിനെ മാറ്റിമറിച്ച ഒരു സംഭവം തന്നെയാണ്. ബ്രിട്ടീഷ് പൗരത്വം വേണ്ടാന്ന് വെച്ചതല്ല, അത് ആജീവനാന്ത കാലത്തേക്ക് കിട്ടിയ സംഭവം തന്നെയാണ്. ആ ഒരു സമയത്ത് ഈ മാഷ്റഫൊക്കെ കഴിഞ്ഞ് കുറേ മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിയപ്പോഴാണ് കേരളത്തിലേക്ക് വരാനുള്ള ഒരവസരം ഉണ്ടാവുകയും കേരളത്തിലെ വലിയൊരു ഹോട്ടൽ ഗ്രൂപ്പായ റാവിസ് ഗ്രൂപ്പിൻ്റെ കോപ്പറേറ്റ് ഷെഫായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയും ചെയ്തത്. അങ്ങനെയാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ച് 2018 വരികയുണ്ടായി. ബഹമാസ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ലെക്ചറായി, അല്ലെങ്കിൽ ഗസ്റ്റ് ഷെഫായിട്ട് പങ്കെടുക്കാൻ പറ്റിയ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒരുപാട് പഠിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ കോളേജ് പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് അവിടുത്തെ കുട്ടികളെ പോയി പഠിപ്പിച്ച് അവിടുത്തെ കുട്ടികളെ ഒരു സ്റ്റഡി എബ്രോഡ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റി ഡിന്നർ നടത്തി ഫണ്ട് തയ്യാറാക്കി ആ കുട്ടികളെ ഫ്രാൻസിലേക്ക് അയക്കാൻ പറ്റിയത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ശരിക്കും ചെസ് കളി എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, കരിയറിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചെസ് കളി നമുക്കറിയാം, ഒരു നമ്മൾ കാൽക്കുലേറ്റായി ചെയ്ത് ഒരു മൂവ് ചെയ്തിട്ടാണ് നമ്മൾ എതിരാളികളെ പരാജയപ്പെടുത്തുക. അതുപോലെ തന്നെ ജീവിതത്തിൽ കുറേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിൽ ഒരു 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ആലോചിച്ചത് കൊണ്ടാവാം എനിക്ക് ഇങ്ങനെയൊക്കെ എത്താൻ പറ്റിയതും നിങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംവദിക്കാൻ പറ്റിയതും. തീർച്ചയായിട്ടും ചെസ് കളിയിൽ കൂടെ ആണെന്ന്, പിന്നീട് ആ ഒരു ചെസ് കളി കളിച്ചത് കൊണ്ട് മാത്രമല്ല, പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ ഓരോ 5 വർഷം മുന്നേ എടുത്ത തീരുമാനത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഷോർട്ട് ടൈമായിട്ട് പല കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് കിട്ടാറില്ല. ലോങ് ടൈം പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ചെസ് എന്ന് പറയുന്നത് ഒരു വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആ ഒരു കിങ്ങിനെ നമ്മൾ തോൽപ്പിച്ച്, അല്ലെങ്കിൽ കിങ്ങിനെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പൊസിഷനിലാക്കുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മുടെ കരിയർ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ കരിയറിലെ എന്ത് ഉയർച്ച, അല്ലെങ്കിൽ പഠനത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ, നിങ്ങളുടെ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 5 വർഷത്തിന് ശേഷം 10-ാം ക്ലാസ്സിൽ എങ്ങനെ പഠിച്ച് ഒരുപാട് മുന്നിലെത്താൻ പറ്റുമെന്നുള്ള ഒരു പ്ലാനിങ് എല്ലാം ഈ ഒരു ചെസ് കളിയിൽ കൂടെയാണ് എനിക്ക് കിട്ടിയത്. ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് സന്തോഷകരമായ കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ വഴി ലഭിച്ചത്. ഞാൻ പങ്കുവെച്ച റെസിപ്പികളെല്ലാം വളരെയധികം ആൾക്കാരത് ഷെയർ ചെയ്യുകയും, അല്ലെങ്കിൽ അത് വീടുകളിൽ ട്രൈ ചെയ്ത് തിരിച്ചയക്കുകയൊക്കെ ചെയ്ത്, ആ ഒരു സമയത്ത് ഏകദേശം ഒരു 600,000 പരം പുതിയ സുഹൃത്തുക്കളെയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് വഴി കിട്ടിയത്. ആ ഒരു സമയത്ത് ആളുകളെല്ലാവരും പുതിയ പുതിയ റെസിപ്പികൾ, അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും പാചകം ചെയ്യാത്തവർ പോലും പാചകം ചെയ്ത സമയമാണ്. എത്രയോ കുട്ടികളല്ലേ,
എത്രയോ പേർ ഒറ്റപ്പെട്ടവരിൽ നിന്നെല്ലാം ഈ ഒരു ഭക്ഷണം എങ്ങനെയൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അമ്മമാർ മാത്രം ഉണ്ടാക്കിയ കഴിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വന്തമായി ആഹാരം ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ആണ് ആഹാരം ഉണ്ടാക്കി കഴിച്ചെന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് എനിക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എനിക്ക് ഏകദേശം ഒരു 600,000 പരം പുതിയ സുഹൃത്തുക്കളെ കിട്ടുകയും അവരെല്ലാവരും ഒരുപാട് അഭിനന്ദിക്കുകയും ചെയ്ത റെസിപ്പികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുക എന്നുണ്ടായത് വലിയൊരു സന്തോഷം തന്നെ ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും നമ്മൾ നമുക്ക് കഴിവുകളില്ല അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയിൽ കൂടെ നമ്മൾ ജീവിക്കാതെ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്ട്രെങ്തുകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കി, വീക്ക്നെസ് എന്താണ് അതിനെ സ്ട്രെങ്തിലേക്ക് മാറ്റാനുള്ള പ്രയത്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ എത്തിത്തീരാൻ പറ്റും. അപ്പം ഒരുപാടൊന്നും എത്തുക എന്നല്ല, നമ്മൾ ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഷെഫ് എന്ന നിലയിൽ വളരെയധികം സന്തോഷവാനാണ്. പണമോ പ്രശസ്തിയൊക്കെ രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ഒരുപാട് ആനന്ദമുണ്ട്. പ്രത്യേകിച്ച് സാധാരണ മനുഷ്യർ മുതൽ അതിസമ്പന്നർക്ക് വരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഭക്ഷണം അവർ കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സ്, അവരുടെ ഒരു മനസ്സിൻ്റെ ഭാവങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ പറ്റും. അതെന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ സന്തോഷകരമായി ഇരിക്കാൻ പറ്റുന്ന പ്രയത്നങ്ങൾ, നമ്മുടെ പ്രയത്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, കൂടുതൽ പ്രയത്നങ്ങൾ, അത് കൂടുതൽ തുടർച്ചയായിട്ട് പ്രയത്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങളെ തനിയെ തേടിയെത്തും. ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം, അല്ലെങ്കിൽ 10 വർഷമായിരിക്കാം. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ഫോക്കസ് ചെയ്ത്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോക്കസ് ചെയ്ത് പാഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കൂടുതൽ അറിവുകൾ നേടി അതിനെ പ്രയത്നങ്ങളിലൂടെ അതിലേക്ക് ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതിന് ഒരുപാട് പഠിപ്പുകൾ വേണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് പഠിപ്പുകൾ ഇല്ലാതെയോ നമ്മുടെ സ്വയം കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. മനോരമ ഓൺലൈനിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് ആശംസകൾ തരികയാണ്. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.